നമസ്കാരം സദ്ഗുരുജി ഞാൻ ആയുഷ്മാൻ ഖുറാന ഞാൻ വളരെയധികം രാഷ്ട്രീയ അവബോധമുള്ളയാളാണ് ഇന്ത്യ രാഷ്ട്രീയമായി വളരെ ദുർബലമാണ് കാരണം നമ്മുടേതൊരു ബഹുസ്വര സമൂഹമാണ് നമുക്ക് വളരെയധികം സംസ്കാരങ്ങളും മതങ്ങളും പ്രദേശങ്ങളും ജാതികളും വർണ്ണങ്ങളും വർഗ്ഗങ്ങളുമുണ്ട് തീവ്ര വലതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും രണ്ടും വളരെ അപകടകരമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഒരുപക്ഷേ എൻ്റെ രാഷ്ട്രീയ നിലപാട് ഇവ രണ്ടിനും ഇടയിലാണ് അപ്പോൾ ശരിയായ നിലപാട് എന്താണെന്നാണ് അങ്ങ് കരുതുന്നത് ദീർഘകാലം ജീവിക്കുന്ന ഒരുവൻ ഒരു സജീവ ജനാധിപത്യം എന്നതിനർത്ഥം നിങ്ങൾ ഒരിക്കലും ഒരു തരത്തിലുമുള്ള നിലപാടെടുക്കുന്നില്ല എന്നാണ് നിങ്ങൾ ഒരു സജീവ ജനാധിപത്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ അത് വളരെ ശക്തമായ രീതിയിൽ സംഭവിക്കുന്നു അവിടെ അത് രണ്ട് വ്യത്യസ്ത മതങ്ങളെപ്പോലെ ആയിത്തീർന്നു നിങ്ങൾ ഡെമോക്രാറ്റ് ആണോ അതോ റിപ്പബ്ലിക്കനാണോ അല്ല എൻ്റെ മുത്തച്ഛനോ റിപ്പബ്ലിക്കനായിരുന്നു എന്റെ അച്ഛനോ റിപ്പബ്ലിക്കനായിരുന്നു അതുകൊണ്ട് ഞാനും ഒരു റിപ്പബ്ലിക്കനാണ് എല്ലാം മുന്നേ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അതിനാൽ ഒരു സജീവ ജനാധിപത്യത്തിൽ നിങ്ങൾ ഒരിക്കലും ഒരു നിലപാടെടുക്കാൻ പാടില്ല അത് നാം മറന്നു പോയിരിക്കുന്നു നമ്മുടെ രാജ്യവും ആ ദിശയിലേക്കാണ് നീങ്ങുന്നത് നിങ്ങൾ എവിടെയാണോ അതോ അവിടെയാണോ ശരി ഞാൻ അടുത്ത തിരഞ്ഞെടുപ്പിനായി എൻ്റെ മനസ്സിനെ തയ്യാറാക്കിയിട്ടില്ല ആരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം ആരാണ് കൂടുതൽ ബോധം പ്രകടമാക്കുന്നത് ഞാൻ വലത്താണോ ഇടത്താണോ നടുക്കാണോ അല്ല നിങ്ങൾ ഈ നിലപാടെടുക്കുന്ന സമയം നിങ്ങൾ ജനാധിപത്യത്തെ നശിപ്പിക്കുകയാണ് കാരണം നിങ്ങൾ അതിനെ ഫ്യൂഡലിസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് നമ്മൾ ഈ എന്നാൽ നമ്മൾ ഈ രീതിയിൽ മാത്രമേ വോട്ട് ചെയ്യൂ എന്നാണ് ആ എന്നാൽ ആ രീതിയിൽ മാത്രമേ വോട്ട് ചെയ്യൂ എന്നും നിങ്ങൾ ജനാധിപത്യത്തെ ഇല്ലാതാക്കും അവിടെ ജനാധിപത്യം ശേഷിക്കുകയില്ല ഇപ്പോൾ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നത് നാല് മുതൽ അഞ്ച് ശതമാനം വരെ ആളുകൾ മാത്രമാണ് ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ബാക്കിയുള്ളവർ ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഈ ശതമാനം പത്ത് മുതൽ പന്ത്രണ്ട് വരെയാകാം ഒരുപക്ഷെ പരമാവധി പതിനഞ്ച് ശതമാനം വരെ എന്നാൽ തീർച്ചയായും വരുന്ന തിരഞ്ഞെടുപ്പോടെ നമ്മളും അമേരിക്കയിലേതുപോലുള്ള ശതമാനത്തിലേക്ക് എത്തുമെന്ന് ഞാൻ കരുതുന്നു കാരണം നിങ്ങൾ ഇവിടെയോ അല്ലെങ്കിൽ അവിടെയോ നിൽക്കണമെന്ന ആവശ്യം വളരെ ശക്തമായി വരികയാണ് ഞാൻ ഒരിടത്തുമില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല നിങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ പരിഗണിക്കുന്നില്ല പ്രധാന കാര്യം രക്തച്ചൊരിച്ചിലില്ലാതെ അധികാരമാറ്റം സംഭവിക്കുന്നു എന്നതാണ് അതാണ് ജനാധിപത്യത്തിലെ വലിയ കാര്യം എന്നാൽ നിങ്ങൾ പതിയെ ഗോത്ര മനസ്ഥിതിയിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ഗോത്രത്തിലെയോ അല്ലെങ്കിൽ ആ ഗോത്രത്തിലെയോ ആണ് അധികാരമാറ്റത്തിനായി എപ്പോഴും യുദ്ധമുണ്ടാകുന്ന ഗോത്ര സമൂഹത്തിലേക്കാണ് നിങ്ങൾ മടങ്ങിപ്പോകുന്നത് അതാണ് സംഭവിക്കാൻ പോകുന്നത് ആയതിനാൽ ആയുഷ്മാൻ നിങ്ങൾ ഒരു നിലപാടും എടുക്കേണ്ടതില്ല നാലര വർഷത്തിന്റെ അവസാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്താൻ നാല് മുതൽ ആറു മാസം വരെ സമയമെടുക്കുക ഈ നാലര വർഷത്തിനുള്ളിൽ സംഭവിച്ചത് എന്തെല്ലാമാണ് അവർക്ക് ഒരിക്കൽ കൂടി അവസരം നൽകണമോ അതോ ഒരു പുതിയ കൂട്ടരെ കണ്ടെത്തുകയാണോ നല്ലത് ഇതോരോ പൗരനും അവസാനം മൂന്ന് മുതൽ ആറുമാസം വരെയുള്ള കാലത്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് അതായത് ഒരു ജനാധിപത്യമെന്ന നിലയിൽ നാം പക്വത നേടേണ്ട സമയമാണിത് ഒരു നിലപാട് സ്വീകരിക്കേണ്ട ഒരാവശ്യവുമില്ല